ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽ മലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഭാഗികമായി അവസാനിപ്പിച്ചു. ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയായിരുന്നു ചാലിയാറിന്റെ ഇരുകരകളിലും NDRFഉം അഗ്നിശമന സേനയും SOGയും ചേർന്ന് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇനി 118 ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. എന്തായാലും അതിന്റെ തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തിരച്ചിലുള്ളത്. അതായത് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും ഭാഗികമായി മാത്രമുള്ള തിരച്ചിലാണുള്ളത്. അതേസമയം പരപ്പൻപാറയും അതുപോലെ തന്നെ നിലമ്പൂർ കാടുകളുടെ ഒരു ഭാഗങ്ങളിലുമാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ഇവിടെയാണ് ഉണ്ടാവുക. കാരണം ഇവിടെ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ ഈ ചാലിയാറിലൂടെ ഒഴുകിപ്പോയത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലാണ് കൃത്യമായ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഭാഗികമായുള്ള തെരച്ചിലാണ്. കാരണം ഇനി മണ്ണിനടിയിൽ അധികം ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എന്തായാലും അധികൃതർ. അതുകൊണ്ട് തന്നെ മാത്രമല്ല കഴിഞ്ഞ തെരച്ചിലുകളിലെല്ലാം തന്നെ നിലമ്പൂർ അതായത് ചാലിയാറിന്റെ ഒരു ഭാഗവും നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളും നിലമ്പൂർ വനത്തിലുമൊക്കെ ആയിട്ടാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു തെരച്ചിൽ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കൂടുതൽ ഊർജിതമായ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ ആളുകളെ അതായത് ഈ വീടും മറ്റും നഷ്ടപ്പെട്ട ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൃത്യമായ പുനരധിവാസം ഒരുക്കുന്നതിനുള്ള നടപടി ജില്ലാ ഭരണകൂടം വളരെ ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാവശ്യമായ വീടുകൾ കണ്ടെത്തുന്നതിന് 6,000 രൂപ വാടകയ്ക്ക് വീടുകൾ കണ്ടെത്തുന്നതിന് 4 പഞ്ചായത്തുകൾ പ്രധാനമായും 4 പഞ്ചായത്തുകളാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ആളുകൾക്കുള്ള മറ്റ് അവരുടെ രേഖകളും മറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വലിയ നാശനഷ്ടമുണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് റവന്യൂ വകുപ്പ് ഉൾപ്പെടെ 4 വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമിതി അതിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ എന്തായാലും ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിലും നടക്കുന്നത്. എന്തായാലും ഇനിയും 118 ആളുകളെ കണ്ടെത്താനുള്ളത് കൊണ്ട് തന്നെ തെരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.